മനസ്സിലും പെട്ടെന്ന് പറഞ്ഞത് ബിരിയാണിയാണ്. അത് തന്നെ ഇന്നത്തെ റെസിപ്പി തന്നെ ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണ്. അതും സാധാരണ ബിരിയാണിയല്ല, ബാംഗ്ലൂർ സ്പെഷ്യൽ ബോൺലെസ് ബിരിയാണിയാണ്. ഇത് ഒരു പ്രത്യേക ഒരു തരം കടയിൽ മാത്രം കിട്ടുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ ഇത് കഴിക്കാൻ തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഫുഡ് ബ്ലോഗറൊക്കെ ഒരുപാട് പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു നല്ലൊരു റെസിപ്പിയാണ് ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ട് ഒരു മൂന്ന് തരം സ്റ്റെപ്സൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ആ ഒരു രീതിക്ക് വളരെ ഡിഫറെൻ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. സാധാരണ ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പിള്ളേങ്ങളുള്ള ഓളൊന്നും ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം, മറന്നു പോരുതേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാഗ്ന ബോൺലെസ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മുടെ സാധാരണ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്, പക്ഷേ അതിൻ്റെ മാരിനേഷനും അതിൻ്റെ റൈസ് തയ്യാറാക്കുന്ന രീതിയും അതിൽ ചില ചേരുവകളൊക്കെ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഗരം മസാല ഒന്ന് റെഡിയാക്കാം. പട്ട ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളകൊക്കെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബിരിയാണിക്ക് ഗരം മസാല ഇല്ലാതെ പറ്റൂല, അപ്പോൾ അത് റെഡിയാണ്. ഇനി ഒരു 500 ഗ്രാം ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത്, ബോൺലെസ് ആണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് പ്രത്യേകത തന്നെ എല്ലില്ലാത്ത പീസുകളാണ് എടുക്കാറുള്ളത്. അങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബോൺലെസ് പീസസൊക്കെ ഇതുപോലെ ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കുകയാണ്. അതിൽ കാണുന്ന എല്ലൊക്കെ നമ്മുടെ ബോൺലെസ് പീസായിട്ടുള്ള നമ്മുടെ ബ്രസ്റ്റ് പീസൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെയൊക്കെ എല്ല് മാത്രമേ അതിലുള്ളൂ. ഇനി ചിക്കനിലേക്ക് അരക്കപ്പ് അളവിൽ തൈരും, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൂടെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി. ഇത് നമ്മുടെ ജീരകം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രത്യേക ഫ്ലേവറാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് ആവശ്യത്തിനുള്ള സോൾട്ടും ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളർ കിട്ടാൻ വേണ്ടി, വീഡിയോക്ക് വേണ്ടിയിട്ടാണ്, കളറ് മസ്റ്റ് അല്ല. റെഡ് ഫുഡ് കളറും കൂടി ചേർത്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ വേണ്ട. അതിൽ നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ചിട്ട്. ഇനി ചിക്കനിലേക്കുള്ള മസാല ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി സെയിം ഓയിലിൽ തന്നെ കുറച്ചുകൂടി ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ലാർജ് സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സവാളയും ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചച്ചെവയും മാറ്റിയെടുക്കാം. ഫൈനലി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് പ്യൂരി ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റി തിളപ്പിച്ചെടുക്കുക. ഫൈനലി അതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ അമുലിൻ്റെ ഫ്രഷ് ക്രീം 1 കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഫൈനലി അതിലേക്ക് നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ചിക്കൻ്റെ ജ്യൂസിനെസ്സൊക്കെ ആ ഗ്രേവിയിലും എത്തിച്ചേരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോണത്. അതിനായിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പാണ്, 2.5 കപ്പ് അളവിൽ വന്നിട്ടുണ്ട്. 1/2 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഒരു 1/2 അവർ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. 2 കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാനുണ്ട്. ആദ്യം തന്നെ കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കാം. ഞാൻ പൗഡർ കൊണ്ടാണ് തയ്യാറാക്കിയത്. പിന്നെ ഒന്ന് സാഫ്രോൺ മിൽക്കും കൂടി റെഡിയാക്കി വയ്ക്കുന്നുണ്ട്.
ഇനി മറ്റൊരു പോട്ട് എടുക്കുക, അതിലേക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്ത് ഊറ്റിയെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബ്ലാക്ക് കാർഡമൻ, സ്റ്റാറ്, പിന്നെ ബേ ലീഫ്, ഇത് ഇത്രയും കൂടി ചേർത്തിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒരു 75% കുക്കായാൽ മതി. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കേണ്ടി വരും. അതിൽ എക്സസ് വെള്ളം എന്തായാലും കാണും. അപ്പോൾ ഇതാ ഈ ഒരു പരുവം ആകുമ്പോൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കുക. അങ്ങനെ വെച്ചാൽ റൈസും ചിക്കൻ്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു മസാലയാണ് തയ്യാറാക്കാൻ പോണത്. അതിനായിട്ട് ഒരു വലിയൊരു പോട്ട് എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീയും, ഗീയിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക്, 3 ഏലക്ക, 2 ഗ്രാമ്പു, കൂടെ തന്നെ ജാവിത്രി, കുറച്ച് ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സവാളയുടെ പീസസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൂടെ തന്നെ ഒരു സ്മോൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് ആ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മസാല ഒന്ന് പുരണ്ട് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈരും, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോൾ ഉണ്ടാക്കുക, അതിലൂടെ ആവി പുറത്തു വരും. അപ്പോൾ ഫ്ലേവർ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഗീ, നാരങ്ങാ നീര്, സാഫ്രാൻ മിൽക്ക് എന്നിവയൊക്കെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫൈനലി കുറച്ച് ഗരം മസാല, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്യുക. ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, അത് നിങ്ങളെ ഇഷ്ടമനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് ആണ് ആ കടയിൽ ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണാനുള്ള ലുക്കും അത് കഴിക്കുമ്പോൾ ഉള്ള ഒരു സ്വാദും വേറെ തന്നെയാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ഞാനിതാ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, അപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയണ്ടേ? അപ്പോൾ നമ്മളിതാ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇതാ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാഗ്ന ബിരിയാണി, കുറച്ച് തൈ സാലഡും അതിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ബോൺലെസ് പീസസും എല്ലാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് കുറച്ച് മസാല, കുറച്ച് ചോറ്. അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റും വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഈ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവെ ലെഗ് പീസ് ഇല്ലാതെ ബിരിയാണി കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു ബിരിയാണി സച്ച് എ ഡിഫറെൻറ്റ് ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനപ്പോൾ കഴിച്ചിട്ട് വരാം. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മിസ്സായി പോകരുത്. ഞാനൊന്ന് സമാധാനമായിട്ടായിരുന്നു ഒന്ന് ഫുള്ളും കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ, ഇന്നത്തേക്ക് ഈ ഒരു വീഡിയോ ആണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ ബൈ. അടിപൊളി ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഡോണ്ട് മിസ് ഇറ്റ്.